ഇനി വളരെ നേരത്തെ അറിയാം. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് പത്മരാജൻ്റെ ഒരു ഫോണ്, പെട്ടെന്നൊന്ന് തിരുവനന്തപുരം വരെ വരണം. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഒരു ഗന്ധർവനെ കുറിച്ചൊരു സിനിമ, ഞാൻ ഗന്ധർവൻ എന്നിട്ടാണ് അതിൻ്റെ പേര് പിന്നെ. അപ്പോൾ അതിൻ്റെ ആ ഗന്ധർവൻ്റെ വേഷം അത് നമ്പൂതിരി ഒന്ന് ശരിയാക്കി തരണം. എങ്ങനെയാണ് ഗന്ധർവൻ സാധാരണ ഇപ്പോൾ ഈ സിനിമക്കാർ ചെയ്യണ മാതിരി പോരാ, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഗന്ധർവനാവണം അത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ആലോചിച്ചിട്ടൊരു കാര്യം ഒന്ന് ചെയ്യാം. പക്ഷേ അത് പറഞ്ഞു ഞാൻ, പക്ഷേ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഈ ഗന്ധർവൻ എന്നുള്ള സങ്കല്പം എനിക്കും വളരെ വ്യക്തമല്ല. അപ്പോൾ പത്മരാജൻ പറഞ്ഞു ഗന്ധർവൻ എന്ന് പറയുന്നത് ഭൂമിയിൽ കാല് കുത്തില്ല, ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊരു ആകാശ സഞ്ചാരിയായിട്ടുള്ള ഒരു പാട്ടുകാരാണ് അവർ, ഗന്ധർവന്മാർ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചില വിവരണങ്ങൾ കിട്ടി. ഞാൻ ഇവിടെ വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് പിന്നെ കുറേ ഡ്രോയിങ്സ്, ഗന്ധർവൻ്റെ എൻ്റെ സങ്കല്പത്തിലുള്ള കുറേ ഡ്രോയിങ്സ് ഉണ്ടാക്കി. അപ്പോൾ അതിലൊരു ഒരു സാധാരണ ഒന്ന് വ്യത്യസ്തമായിട്ട് ഗന്ധർവനൊരു പ്രത്യേക ഒരു ഇത്, ഈ ഒരു തരം കിരീടത്തിൻ്റെ ഒരു സജഷൻ മാത്രം ഒരു, പിന്നെ ഈ തുണികളൊക്കെ ഇങ്ങനെ പാറിക്കൊണ്ട് നിൽക്കണം. അതിപ്പോൾ സിനിമക്കാരൊക്കെ സാധിക്കും, എന്താ വെച്ചാൽ ഈ കാറ്റൊക്കെ വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ആകാശത്താണെന്നുള്ള എൻ്റെ സങ്കല്പം ഈ തുണികളുടെ പൊസിഷനാണ്, അതിൻ്റെ ആ കാറ്റത്തിലുള്ള ആട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കുറേ ചെയ്തു. അപ്പോൾ ഈ ഇവർക്ക് സമയമായി, ഞാൻ ഈ ഡ്രോയിങ്സ് കൊണ്ട് തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ പത്മരാജന് ഈ ചിത്രങ്ങൾ വളരെ ഇഷ്ടമായി. പിന്നെ ഈ ഗന്ധർവനിലെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിരുന്നു. ഈ ഇവർക്ക് ഒരു പ്രതിമ കടലിന് കിട്ടുന്നുണ്ട്, ഒരു പ്രതിമയല്ല ഒരു പാവമാതിൻ്റെ സാധനം, അത് ഞാൻ മരത്തിൽ ചെയ്തതാണ്.